ഹലോ ഡിയർ ചിൽഡ്രൻ നയൻത്ത് ക്ലാസ്സിലെ ക്വാട്ടർ എന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ എക്സർസൈസ് എയിറ്റ് പോയിൻറ്റ് വണ്ണിലെ രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ എക്സർസൈസിലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻസ് അയക്കാം അപ്പോൾ നമുക്ക് ഈ തേർഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ക്വസ്റ്റിൻ ഇതാണ് ഷോ ദാറ്റ് ഇഫ് ദി ഡയഗണൽസ് ഓഫ് എ കോഡലാട്രൽ ബൈസെക്ട് ഈച്ചതർ അറ്റ് റൈറ്റ് ആംഗിൾസ് ദെൻ ഇറ്റ് ഈസ് എ റോംബസ് അപ്പോൾ ഒരു കോഡലാട്രൽ എന്നുണ്ട് അതിൻ്റെ ഡയഗണൽസ് ബൈസെക് ടീച്ചദർ അറ്റ് റൈറ്റ് ആംഗിൾസ് റൈറ്റ് ആംഗിൾസിലാണ് ബൈസെക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എ റോംബസ് അതൊരു റോംബസ് ആണെന്നാണ് നമ്മൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഫിഗർ വരക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കോഡലാറ്റിൽ വരച്ചിട്ടുണ്ട് എ ബി സി ഡി അതിൽ രണ്ട് ഡയഗണൽസ് ആണ് എ സിയും ബി ഡിയും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡയഗണൽസ് ബൈസെക്റ്റ് ഈച്ച് അതർ ഐറ്റ് റൈറ്റ് ആംഗിൾസ് ഈ രണ്ട് ഡയഗണൽസും ഓയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ വരുന്ന ആംഗിൾസ് നയൻറ്റി ഡിഗ്രി ആയിരിക്കും അതാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതൊരു റോംബസ് ആണെന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം റോംബസിൻ്റെ പ്രോപ്പർട്ടി എന്താണ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കും അല്ലേ ആൻഡ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ അങ്ങനെ വരുന്നത് എ പാരലോഗ്രാം വിത്ത് ഓൾ സൈഡ്സ് ആർ ഈക്വൽ അതാണ് അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ എ ബിയും എ ഡിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കോഡർ എല്ലാ കണക്കുകളും ക്രൈറ്റീരിയ അതായത് കോൺക്രിവെൻസ് ക്രൈറ്റീരിയ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എ ബിയും എ ഡിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ എ ഡിയും എ ബിയും വരുന്ന രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും എന്നിട്ട് ആ രണ്ട് ട്രയാങ്കിൾസും കോൺക്രിവെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും എ ബി ഈക്വൽ ടു എ ഡി എന്ന് പറയാൻ പറ്റും അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാൻ പോവുകയാണ് ഒന്ന് എ ഒ ഡി മറ്റേത് എ ഒ ബി ഈ രണ്ട് ട്രയാങ്കിൾസും കൺസിഡർ ചെയ്യുക അപ്പോൾ ആ സ്റ്റെപ്പ് ഒന്ന് എഴുതാം ഇൻ ട്രയാങ്കിൾ എ ഒ ഡി ആൻഡ് എ ഒ ബി എന്താണ് രണ്ടിലും കോമൺ ആയിട്ട് എ എന്ന് പറഞ്ഞ സൈഡുണ്ട് അല്ലേ എ ഒ ഈക്വൽ ടു എ അതുപോലെ തന്നെ ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രി തന്നിട്ടുണ്ട് രണ്ടിലും നയൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ ആംഗിൾ ഈക്വലാണ് പിന്നെ ഈ സൈഡ് ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ബൈസെക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഡയഗണലിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ അർത്ഥം അതായത് ഈ ഓ എന്ന് ഈ പോയിന്റിൽ നിന്നും രണ്ട് സൈഡിലേക്കും ഈക്വൽ ലെങ്ത് ആയിരിക്കും അതാണ് ബൈസെക്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒ ഡി ഈക്വൽ ടു ഒ ബി ആയിരിക്കും അല്ലേ അപ്പോൾ എ ഒ ഈക്വൽ ടു എ ഓന്ന് കിട്ടി ഒ ഡി ഈക്വൽ ടു ഒ ബിന്ന് കിട്ടി പിന്നെ ആംഗിളും കിട്ടി അപ്പോൾ നമുക്ക് സൈഡ് ആംഗിൾ സൈഡ് അല്ലേ എസ് സേ എസ് കോൺഗ്രുവൻസ് വെച്ചിട്ട് നമുക്ക് പറയാം ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രിവെൻ്റ് ആണ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എ ബി ഈക്വൽ ടു എ ഡി ആയിരിക്കും അല്ലേ മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് എ ബി ഈക്വൽ ടു എ ഡി നീട്ടി അപ്പോൾ ആ സ്റ്റെപ്സൊക്കെ ഒന്ന് എഴുതാം ഫസ്റ്റ് തന്നെ ഇൻ ട്രയാങ്കിൾ എ ഒ ഡി ആൻഡ് എ ഒ ബി എ ഒ ഇക്വൽ ടു എ ഒ ഇതാണ് എ ഒ ഡി എ ഒ ബി എ ഒ ഈക്വൽ ടു എ കോമൺ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് ഒ ഡി ഈക്വൽ ടു ഒ ബി അല്ലേ ഒ ഡി ഈക്വൽ ടു ഒ ബി എന്ന് എഴുതാൻ കാരണം എന്താ ഗിവൺ ആണ് നമുക്ക് തന്നിട്ടുണ്ട് ബൈസെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നെക്സ്റ്റ് ആംഗിൾ എ ഒ ഡി ഈക്വൽ ടു ആംഗിൾ എ ഒ ബി ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി അതും ഗിവൺ ആണ് അപ്പോൾ ആ സ്റ്റെപ്പ് എഴുതി ആംഗിൾ എ ഒ ഡി ഈക്വൽ ടു ആംഗിൾ എ ഒ ബി ഗിവൺ ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി എന്ന് വേണമെങ്കിൽ എഴുതാം അപ്പോൾ ഇത് ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാം ട്രയാങ്കിൾ എ ഒ ഡി കോൺക്രിവൻ ടു ട്രയാങ്കിൾ എ ഒ ബി അതിൻ്റെ റീസൺ എഴുതാം എസ് എ എസ് ക്രൈറ്റീരിയ അപ്പോൾ ട്രയാങ്കിൾ എ ഒ ഡി ഈക്വൾ ടു ട്രയാങ്കിൾ എ ഒ ബി എസ് എ എസ് ക്രൈറ്റീരിയ ഇതിൽ നമുക്ക് എഴുതാം എ ഡി ഈക്വൽ ടു എ ബി അതിൻ്റെ റീസൺ ആണ് സി പി സി ടി അതായത് കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺക്രിവൻ ട്രയാങ്കിൾസ് അപ്പോൾ എ ഡി ഈക്വൽ ടു എ ബിന്ന് കിട്ടി ഇനി സെയിം അതുപോലെ തന്നെ നമ്മൾ എ ഒ ബിയും ബി സി ഒ ബിയും ഈ രണ്ട് ട്രയാങ്കിൾസ് എ ഒ ബി സി ഒ ബി അത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ ബി ഈക്വൽ ടു ബി സി എന്ന് കിട്ടും അല്ലേ ഈ രണ്ട് ട്രയാങ്കിളും ആണ് ഇതേ സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ എ ബി ഈക്വൽ ടു ബി സിന്ന് കിട്ടും അതുപോലെ ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്താൽ ബി സി ഈക്വൽ ടു സി ഇ ഡിന്ന് കിട്ടും പിന്നെ ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്താൽ എ ഡി ഈക്വൽ ടു ഡി സി എന്ന് കിട്ടും അപ്പോൾ നമുക്കെല്ലാം ഈക്വലാണ് കിട്ടി എ ഡി ഈക്വൽ ടു എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി അല്ലേ ദർ ഫോർ ഇറ്റ് ഈസ് എ റോംബസ് എന്ന് എഴുതാം അപ്പോൾ ഇനി ഓരോ സ്റ്റെപ്പ് എഴുതണ്ട നമ്മൾ സിമിലർലി എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി സിമിലർലി എ ബി ഈക്വൽ ടു ബി സി ബി സി ഈക്വൽ ടു സി ഡി ആൻഡ് സി ഡി ഈക്വൽ ടു എ ഡി അങ്ങനെ എഴുതാം അപ്പോൾ ഇങ്ങനെ എഴുതാം സിമിലർലി എ ബി ഈക്വൽ ടു ബി സി ബി സി ഈക്വൽ ടു സി ഡി ആൻഡ് സി ഡി ഈക്വൽ ടു എ ഡി ഓരോ നമ്പർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്രം വൺ ടു ത്രീ ആൻഡ് ഫോർ വി ഗെറ്റ് എ ബിക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എ ഡി ദർ ഫോർ എ ബി സി ഡി സെ റോംബസ് അപ്പോൾ ഫ്രം വൺ ടു ത്രീ ആൻഡ് ഫോർ എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എ ഡി ദർ ഫോർ എ ബി സി ഡി സെ റോംബസ് ഇവിടെ നമുക്ക് പാലോഗ്രാം ആണൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് എ ബി ഈക്വൽ ടു സി ഡി ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയി അല്ലേ അതുപോലെ ബി സി ഈക്വൽ ടു എ ഡി ആണ് അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറയാം ആൻഡ് പാരലും ആയിരിക്കും ഈ രണ്ടും ഈക്വൽ ആണെങ്കിൽ പാരലും ആയിരിക്കും അപ്പോൾ ഇത് ഇറ്റ് ഈസ് എ പാരലോഗ്രാം എന്നും പറയാം ആണ് റോംബസ് ആണ് അപ്പോൾ എല്ലാം നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം തന്നെ രണ്ട് ട്രയാങ്കിൾ എടുക്കുക എന്നിട്ട് അത് കോൺക്രിവിൻ്റെ ആണെന്ന് പ്രൂവ് ചെയ്യുക ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുക എന്നിട്ട് അത് രണ്ട് കോൺക്രിവിൻ്റെ ആണെന്ന് പ്രൂവ് ചെയ്യുക പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡ് ഇക്കലാന്ന് കിട്ടും അതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ കണക്ക് എല്ലാവർക്കും ക്ലിയർ ക്ലിയറായി വിചാരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻസൊക്കെ വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക് യു